ഇന്ത്യയുടെ എല്ലാ വ്യൂവേഴ്സിനും ന്യൂസ് ഓഫ് ദ ഡേയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വാർത്താബഹുലമായ ഒരു ദിവസമായിരുന്നു. ഇന്ത്യയുടെ കണ്ണുകൾ ഒട്ടാകെ കർണാടകം എന്ന ഒറ്റ സംസ്ഥാനത്തിലേക്കാണ് രണ്ട് ദിവസം കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ സുപ്രധാനമായ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഭൂരിപക്ഷം ബി ജെ പി സർക്കാരിനെ തെളിയിക്കാൻ നാളെ വൈകുന്നേരം 4 മണി വരെയാണ് സുപ്രീം കോടതി സമയം കൊടുത്തിരിക്കുന്നത്. വിശ്വാസ വോട്ടിലൂടെ തീർച്ചയായും നാളെ 4 മണിക്ക് മുൻപ് അവരുടെ ഭൂരിപക്ഷം തെളിയിക്കണം എന്നാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇന്ത്യയുടെ കണ്ണുകൾ ഒട്ടാകെ നാളെ കർണാടകത്തിന്റെ വിധാൻ സൗധയിലേക്ക് പോവുകയാണ്. അവിടുത്തെ വിശ്വാസ വോട്ടെടുപ്പിൽ ബി ജെ പി വിജയിക്കുമോ അതോ നിലംപൊത്തുമോ എന്നാണ് ഓരോ വ്യക്തിയും ഓരോ രാഷ്ട്രീയ നിരീക്ഷകനും നോക്കി നിൽക്കുന്നത്. തീർച്ചയായും വിശ്വാസ വോട്ടെടുപ്പ് ഇന്ത്യയിൽ ആദ്യമല്ല. ഒരുപാട് സംസ്ഥാനങ്ങളിലും ഒരുപാട് നിയോജക മണ്ഡലങ്ങളിലും എല്ലാം ഇത് വിശ്വാസ വോട്ടെടുപ്പ് നടന്നു പോരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ വിശ്വാസ വോട്ടെടുപ്പിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കർണാടകത്തിലെ ഒരു രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ നാളെ ഒരു വിശ്വാസ വോട്ടെടുപ്പിലൂടെ യെദ്യൂരപ്പ സർക്കാർ നിലംപൊത്താൻ ഒരുങ്ങുകയാണോ അതോ പതിവിലും ശക്തിയായി തിരിച്ചു വരാൻ പോവുകയാണോ എന്നാണ് നമുക്കറിയേണ്ടത്. ഏതായാലും വിശ്വാസ വോട്ടെടുപ്പിന് കുറച്ച് പ്രോസസ്സുകളുണ്ട്, കുറച്ച് അധികം പ്രോസസ്സുകൾ തന്നെയുണ്ട് എന്ന് പറയേണ്ടി വരും. ആദ്യം തന്നെ പ്രോട്ടം സ്പീക്കറെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഈ വിശ്വാസ വോട്ടെടുപ്പിലെ ആദ്യത്തെ ഒരു ഘട്ടം. കാരണം യെദ്യൂരപ്പ മാത്രമാണ് കർണാടകത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നിട്ടുള്ള മുഖ്യമന്ത്രി മാത്രമാണ് അവിടെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അപ്പൊ എം എൽ എമാരോ മറ്റു മന്ത്രിമാരോ ഒന്നും തന്നെ അവിടെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യം അവിടെ പ്രോട്ടം സ്പീക്കറെ തിരഞ്ഞെടുക്കണം, സ്പീക്കർ ഗവർണർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യണം. അതിനുശേഷം സ്പീക്കറുടെ എല്ലാ അധികാരങ്ങളും ഇടക്കാല സ്പീക്കർ അഥവാ പ്രോട്ടം സ്പീക്കർക്ക് നൽകുക എന്നതാണ് ആദ്യ പ്രോസസ്. അതിന് ശേഷം മാത്രമാണ് വിശ്വാസ വോട്ടെടുപ്പിന്റെ സമയവും സമ്മേളനത്തിന്റെ സമയവും നിയമസഭാ സമ്മേളനത്തിന്റെ സമയവും എല്ലാം വരുന്നത്. ഇവിടെ എന്തായാലും നാളത്തെ നിയമസഭാ സമ്മേളനത്തിന്റെ സമയം ഇപ്പോൾ ബി ജെ പി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 11 മണിക്കാണ് ആ ഒരു സമ്മേളനത്തിന്റെയും വോട്ടെടുപ്പിന്റെയും എല്ലാം സമയം പ്രഖ്യാപിക്കുന്നതെല്ലാം സർക്കാർ തന്നെയാണ്. ഇവിടെ ബി ജെ പി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയം നാളെ രാവിലെ 11 മണിക്കാണ്. നാളെ രാവിലെ 11 മണിക്ക് സഭ സമ്മേളിച്ച എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ പ്രോട്ടം സ്പീക്കർക്ക് മുന്നിൽ നടക്കും. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ആയിരിക്കും എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ നടക്കുക. അതിനുശേഷമായിരിക്കും വിശ്വാസ വോട്ടെടുപ്പിലേക്ക് കടക്കുന്നത്. ആ വിശ്വാസ വോട്ടെടുപ്പ് തേടുന്ന മുന്നണിയിലെയോ പാർട്ടിയിലെയോ മുതിർന്ന നേതാവായിരിക്കും വിശ്വാസ പ്രമേയം, ഒറ്റവരി വിശ്വാസ പ്രമേയം, ക്ഷമിക്കണം, അവിശ്വാസ പ്രമേയം നിയമസഭയിൽ അവതരിപ്പിക്കുക. തീർച്ചയായും കർണാടകത്തിൽ അത് ബി എസ് യെദ്യൂരപ്പ തന്നെയായിരിക്കും. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റുകഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബി ജെ പി തൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ ഇപ്പോൾ അവിശ്വാസ പ്രമേയം തേടുകയാണ് എന്നുള്ള ഒറ്റവരി പ്രമേയമായിരിക്കും കർണാടക നിയമസഭയിൽ നാളെ യെദ്യൂരപ്പ വയ്ക്കാൻ പോകുന്നത്. തുടർന്ന് വോട്ട് ചെയ്യാൻ എം എൽ എമാർ പോകുന്നു. തീർച്ചയായും എതിർ കക്ഷിക്ക് വോട്ട് പോകാതിരിക്കാനുള്ള ഒരു വിപ്പ് ഓരോ പാർട്ടിയും എം എൽ എമാർക്ക് നൽകും. അങ്ങനെ അയോഗ്യരാക്കിയ എം എൽ എമാരുടെ വോട്ട് തീർച്ചയായും ഈ ഒരു ഭൂരിപക്ഷത്തിന് പരിഗണിക്കില്ല എന്നുള്ളതാണ് അടുത്ത ഘട്ടം. തീർച്ചയായും അവരെ അയോഗ്യരാക്കുകയും ചെയ്യും. അതെല്ലാം അടുത്ത നിയമവശങ്ങളിലേക്കാണ്. ഈ അവിശ്വാസ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്തത് ഇവർക്ക് ഭൂരിപക്ഷം തെളിയിക്കാനാകുമോ എന്നുള്ളതാണ്. ബി ജെ പി സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കാനായില്ലെങ്കിൽ തീർച്ചയായും നാളെ യെദ്യൂരപ്പയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ രാജിവെക്കേണ്ടി വരും. തുടർന്ന് കോൺഗ്രസ് ജെ ഡി എസ് സഖ്യം സർക്കാർ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. ഗവർണർ തീർച്ചയായും അടുത്ത ഒറ്റകക്ഷി അടുത്ത ഭൂരിപക്ഷമുള്ള ജെ ഡി എസ് കോൺഗ്രസ് സഖ്യത്തെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടി വരും. അവർക്കും ജെ ഡി എസ് കോൺഗ്രസ് സഖ്യത്തിനും ഭൂരിപക്ഷം തെളിയിക്കാൻ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായും കർണാടക വീണ്ടും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളിലേക്ക് തന്നെ പോകും എന്ന് പറയും.
പറയേണ്ടി വരും. കാരണം അവർക്കും ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ വീണ്ടും ഒരു റീഇലക്ഷൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രപതി ഭരണത്തിന് വരെ സാധ്യത കാണുന്നു. നാളെ ബി ജെ പി സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ജെ ഡി എസ് കോൺഗ്രസ് സഖ്യത്തിന് അടുത്ത ഭൂരിപക്ഷം തെളിയിച്ച അധികാരത്തിലേക്ക് ഏൽക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഏതായാലും ഇങ്ങനെ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലൂടെയാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കർണാടക കടന്നു പോകുന്നത്. ഇതാണ് അവിശ്വാസ വോട്ടെടുപ്പിനുള്ള ഒരു പ്രോസസ്, ഒത്തിരി അധികം പ്രോസസ്സുകളാണ് ഉള്ളത്. ഇപ്പോൾ പ്രോട്ടം സ്പീക്കറുടെ കാര്യം പറഞ്ഞപ്പോൾ, പ്രോട്ടം സ്പീക്കറായി ഇപ്പോൾ ബൊപ്പയാണ് ബി ജെ പി സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി രാവിലെ ഒരു ഉത്തരവിൽ പറഞ്ഞിരുന്നു, നിയമസഭയിലെ മുതിർന്ന എം എൽ എ ആണ് ഇപ്പോൾ പ്രോട്ടം സ്പീക്കറായി നിയമിക്കേണ്ടത്. നിയമസഭയിലെ, കർണാടക നിയമസഭയിലെ മുതിർന്ന എം എൽ എ എന്ന് പറയുന്നത് ആർ വി ദേശ്പാണ്ഡെയാണ്, കോൺഗ്രസിൻ്റെ എം എൽ എ ആണ് അദ്ദേഹം. പക്ഷേ ഇപ്പോൾ ബി ജെ പി എം എൽ എ ആയ ബൊപ്പയെയാണ് ബി ജെ പി സ്പീക്കർ, പ്രോട്ടം സ്പീക്കറായി നിയമിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കോടതിയിൽ കോൺഗ്രസ് ഹർജി പോയിട്ടുണ്ട്. ഇതെല്ലാം മറുവശത്തുള്ള കാര്യങ്ങളാണ്. പക്ഷേ നാളെ ബൊപ്പയുടെ നേതൃത്വത്തിലാണ് അവിശ്വാസ വോട്ടെടുപ്പ് കർണാടകയിലെ വിധാൻസൗധയിൽ നടക്കാൻ പോകുന്നത്. രാജ്യത്തിൻ്റെ മുഴുവൻ കണ്ണുകളും നാളെ വിധാൻസൗധയിലേക്കാണ്. എന്തായാലും ഈ ഒരു രാഷ്ട്രീയ നാടകീയതകൾക്ക് നാളെ ഒരു അന്ത്യം വരും എന്നാണ് കരുതേണ്ടത്. കാരണം ഇന്ത്യ ഒട്ടാകെയുള്ള കണ്ണുകൾ കർണാടകത്തിലേക്ക് 4 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് ഒരു അന്തിമ ഘട്ടം വരണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇതുപോലെ മറ്റൊരു വിഷയവുമായി നാളെ കാണാം ന്യൂസ് ഓഫ് ദ ഡേയിലൂടെ.